ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോ മാത്യു. ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ? ലൈവ് ഓണായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേവ് തരുവാണെങ്കിൽ ഹായ്. അല്ല, ഓക്കെ, ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എൽദോ എന്നാണ്. എന്നെ നിങ്ങളെല്ലാവരും അറിയുന്നത് ക്വീനിലെ എൽദോ ചായൻ, ഓർമ്മയിലൊരു ശിശിരത്തിലെ റിയാസ്, കുമ്പാരിസിലെ മനു എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നത്. ഓ, ഏഷ്യാനെറ്റിൻ്റെ ഇന്നത്തെ 9:30 ഫേസ്ബുക്ക് പേജിൽ ലൈവ് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അനുപമ ഉണ്ണികൃഷ്ണൻ, ഹൗ ആർ യു? സുഖം, സുഖമായിട്ടിരിക്കുന്നു. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, കുറേ സുഖമായി പോകുന്നു. ഹലോ എല്ലാവർക്കും, ഹായ്, നമസ്കാരം. കിരൺലാൽ, ഹലോ, ഹായ്. അനാമിക, ഹായ്. ബിപിൻ മാത്യു, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ, സുഖം. കിരൺലാൽ, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. ഇപ്പം എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്നോട് പറയാം, എൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഹരിത, ഹായ്. സുജയ് സുധീർ, ഹായ്, ഗുഡ് ഈവനിങ് എൽദോ സാർ. ചേട്ടാ, ഗുഡ് ഈവനിങ്. ഷിനബ, ഷാനി, ഒരു ഹായ് പറയൂ. തീർച്ചയായിട്ടും ഹായ്. ഏതാണ് പുതിയ പടം? എൻ്റെ പുതിയ സിനിമ ഇപ്പോൾ റിലീസാവാനിരിക്കുന്നത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറഞ്ഞിട്ട് ശരത്ജി, ശരത്തേട്ടൻ ഡയറക്റ്റ് ചെയ്ത, മൗനുപാഴയടുത്ത് ഫസ്റ്റ് പേജ് എൻ്റർടൈൻമെൻ്റിൻ്റെ പേരിൽ മൗനുപാഴയടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. അതിൽ ഞാനും ധീരജ് ഡെന്നി ടോയിനോ ചേട്ടൻ്റെ കസിൻ, ധീരജ് ഡെന്നി നായകനായിട്ട് അഭിനയിച്ച് ഞാനും അൽത്താഫിക്ക പ്രേമത്തിലെ ഒക്കെ അഭിനയിച്ച അൽത്താഫിക്ക സഖാവിലൊക്കെ ഉള്ള, പിന്നെ അനീഷേട്ടൻ നമ്മുടെ തീവണ്ടിയിലൊക്കെ സഫർ എന്നുള്ള ക്യാരക്ടറൊക്കെ ചെയ്ത അനീഷേട്ടൻ ഉണ്ട്. പിന്നെ വിഷ്ണു ഉണ്ട്, നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലും ഗിപ്പിയിലൊക്കെ ഉള്ള വിഷ്ണു ഉണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ആണ് ഇനി റിലീസാവാൻ പോകുന്ന സിനിമ. ആദിത്യ, ഹലോ, ഹായ്. അനാമിക ആർമുഖൻ, എവിടെയാണ് സ്ഥലം? ബ്രോ, എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് പള്ളിക്കര എന്ന് പറയും, നമ്മുടെ ബിയാലൊക്കെ വണ്ടർലയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. സുജയ് സുധർ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. റിനി ആൻ്റണി, ഹലോ, ഹായ്. ഇപ്പോൾ എന്തായാലും സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കൊറോണ അറിയാലോ, എല്ലാവരും നമ്മൾ ന്യൂസിലൂടെയൊക്കെ കാണുന്നുണ്ട്. ലോകം മുഴുവൻ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്തായാലും അതിജീവിക്കും. ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതിജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് നമ്മൾ അതിജീവിക്കും തീർച്ചയായിട്ടും. ഹായ്, ഹൗ ആർ യു ബ്രോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രദേശത്തെ പള്ളിക്കര ഇവിടെ അങ്ങനെ ആർക്കും പ്രോബ്ലമൊന്നും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷിനബ, ഷാനി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ബ്രോ, ഞാൻ ഒറ്റ മോനാണ്, അപ്പ അമ്മ, അപ്പ അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ ഒരാളുള്ളൂ. പ്രവീൺ നായർ, ഹായ്, ഹായ് ചേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സിനിമാ വിശേഷങ്ങൾ. എൻ്റെ ലാസ്റ്റ് ഇറങ്ങാൻ പോകുന്ന പേപ്പറിൽ റിലീസായിരുന്നു ആ സിനിമയുടെ, കർണൻ നെപ്പോളിയൻ സിനിമയുടെ റിലീസായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൗൺ, കൊറോണ വൈറസ് കാരണം ലോക്ക്ഡൗണൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെയായിരിക്കും ഷുവറായിട്ട് റിലീസ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. അപ്പോൾ നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത സിനിമ നമ്മുടെ ഋഷി ശിവകുമാർ, വള്ളീന്തെറ്റി പുള്ളീന്തെറ്റിയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഋഷിച്ചേട്ടൻ്റെ സിനിമയായിരുന്നു അടുത്തത്. അപ്പോൾ അതും ഏപ്രിലിൽ തുടങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഏപ്രിൽ മെയ് ആ ഒരു ടൈം പീരീഡിൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ലോക്ക്ഡൗൺ. അപ്പോൾ എന്തായാലും ആ പ്രൊജക്റ്റ് നമുക്ക് ലോക്ക്ഡൗൺ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തായാലും കൊറോണ വൈറസിൻ്റെ ആ ഒരു ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉടനടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുന്നു. സാംജി, എന്തോ സാർ, നമസ്കാരം സാർ. ചേട്ടൻ്റെ വീട് പള്ളിക്കരയല്ലേ? തീർച്ചയായിട്ടും ബ്രോ, അമൽ പള്ളിക്കരയാണ് എൻ്റെ വീട്.
പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം, എന്തൊക്കെ അറിയണം എന്നെക്കുറിച്ച്, എന്നോട് എന്തൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ജിജു പോൾ, യുവർ എഡ്യൂക്കേഷൻ MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞങ്ങളുടെ സ്വന്തം എൽദോ ചായ റജീന ഷൈൻ. സാം ചേട്ടൻ നമ്മുടെ സിനിമയുടെ, എൻ്റെ കർണ നെപ്പോളിയൻ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് സാം ചേട്ടൻ. എൽദോ ബേബി, എന്നാണ്ടോ അസുഖമായിട്ടിരിക്കുന്നു. ആഹാ, ജെൻസൺ ആലപ്പാട്, അതെ, നമ്മുടെ ക്യൂനിലെ നിങ്ങളുടെ സ്വന്തം മാടപ്രാവ്. എം ഷിബില്ല, വീട്ടിലിരുന്ന് ബോറടിച്ചോ? ബോറടി സ്വാഭാവികമായിട്ടുണ്ട്, പക്ഷേ എനിക്കെന്തോ എൻ്റെ മെയിൻ പരിപാടി, എൻ്റെ ബോറടി മാറ്റുന്നതെല്ലാം സിനിമ. ഞാനിങ്ങനെ സിനിമ ഇങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് സിനിമ ഒരിക്കലും കാണുന്നത് മടുക്കാത്തൊരു കാര്യമാണ്. അത് കാരണം ഫുൾ ടൈം എനിക്ക് സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സിനിമ കാണാനാണ്. ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ, ഇപ്പോൾ വെബ് സീരീസ് ആണെങ്കിലും ഒരുപാട് ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് വെബ് സീരീസ് കാണാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് വായിക്കും. ദൃശ്യ വിനോദ്, ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും, ഞാൻ എൻ്റെ കുമ്പാരീസ് എന്ന മൂവിയുടെ, ഹായ് ഷിനബ ഷാനി, ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു ചേച്ചി. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. മഞ്ജു മഞ്ജു, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, കാസ്റ്റിംഗ് കോളൊക്കെ വിട്ടായിരുന്നു. നമ്മുടെ ഞാൻ പറഞ്ഞു നേരത്തെ, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്ത റിഷ്ചന്ന പ്രൊജക്റ്റ് ആയിരുന്നു അടുത്തത് എൻ്റെ, ഞാൻ കമ്മിറ്റ് ചെയ്തത്. സിദ്ധാർത്ഥ ചേട്ടനാണ്, സിദ്ധാർത്ഥ ശിവ ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സിദ്ധാർത്ഥ ചേട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കൗട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെയാണ്, ചെറിയതായിട്ട് അതിൻ്റെ ഒരു, അതിന് വേണ്ടിയിട്ട് ഒരു 11 കിലോ വെയിറ്റൊക്കെ കുറച്ചായിരുന്നു ഞാൻ. അപ്പോൾ വെയിറ്റൊക്കെ കുറച്ച് കഴിഞ്ഞൊരു ഡിസംബർ തൊട്ടിട്ട് ഞാൻ, എനിക്ക് തോന്നുന്നു ഡിസംബർ തൊട്ടിട്ട് ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും ഒരു 11 കിലോയൊക്കെ കുറച്ച് കറക്റ്റ് ഏപ്രിൽ മെയ് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടൈമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് വ്യത്യാസമുണ്ട്, ഞാൻ അതിലും കുറച്ചും കൂടെ ക്ഷീണിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ജിമ്മും പരിപാടിയും വർക്കൗട്ടും ഡയറ്റും ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ കുറച്ചും കൂടെ തടിയൊക്കെ വീണ്ടും വന്നു തുടങ്ങി. അപ്പം അതിൻ്റെയാണ് ചെറിയൊരു ക്ഷീണവും പരിപാടികളൊക്കെ. അഭിഷേക് വി കൊടു, ഹായ് ചേട്ടാ, ഹായ് ബ്രോ. ജെൻസൺ ആലപ്പാട്ട്, ഒരു ഹായ് തരൂ, തീർച്ചയായിട്ടും ഹായ് ചേട്ടാ. ചേട്ടൻ്റെ ക്യൂൻ മൂവി സൂപ്പറായിരുന്നു, താങ്ക് യു മച്ചാനെ. ഇർഫാൻ, ഹായ് ഇർഫാൻ ഖാസിം, ആ ഒരു ഹായ് തരൂ, തന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ, എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ, എന്നോട് പറയാനായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ. എൻ്റെ മൂവി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വീൻ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ചെയ്തത് ഓർമ്മയിലൊരു ശിശിരം എന്ന മൂവിയാണ്, മാക്ടോ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഓർമ്മയിലൊരു ശിശിരം. അതിൽ ഞാനും ദീപകേണനും എൻ്റെ കൂടെ ക്യൂനിലുണ്ടായിരുന്ന സാം ചേട്ടനും കോമഡി ഉത്സവത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള ജെയിംസ് ഒക്കെ ആയിരുന്നു ആ സിനിമയിൽ. അങ്ങനെ അശോകേട്ടൻ, അങ്ങനെ ഒരുപാട് നമ്മളെ മലയാള സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൂന്നാമത് ചെയ്ത സിനിമയാണ് കുമ്പാരീസ്. കുമ്പാരീസിൽ ഞാനും എൻ്റെ ചങ്ക് ബ്രോയും അശ്വനുമായിരുന്നു ഞങ്ങൾ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തത്. അതിൽ നിങ്ങൾ മാഡ എന്ന് വിളിക്കുന്ന, ഞങ്ങൾ നിങ്ങളും ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന ജെൻസൺ ഉണ്ടായിരുന്നു. പിന്നെ അങ്കമാലി ഡയറീസിലെ ടിറ്റോ, യുക്ലാംബരാജൻ്റെ ക്യാരക്ടർ ചെയ്ത ടിറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ കുമ്പാരീസ് ആണ് ഞാൻ മൂന്നാമതായിട്ട് ചെയ്തത്. ലാസ്റ്റ് ചെയ്തതാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്, രേവതി ഉണ്ണികൃഷ്ണൻ. ക്ഷീണമാണല്ലോ ചേട്ടാ, തീർച്ചയായിട്ടും ക്ഷീണമാണ്. ക്ഷീണമായതല്ല, ക്ഷീണിപ്പിച്ചതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അതിനകത്തൊരു ഒരു കാലഘട്ടം പറയുന്ന പോലത്തെ സിനിമയായിരുന്നു. ഒരു നാല് ഗെറ്റപ്പോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെയിറ്റൊക്കെ റെഡ്യൂസ് ചെയ്തതാണ്. അപ്പോഴാണ് കൊറോണ വൈറസ്, കൊറോണ വൈറസ് മൂലം ലോക്ക്ഡൗൺ ഒക്കെ ആയത്. അപ്പോൾ അത് കാരണം ആ പ്രോജക്റ്റ് ഇപ്പോൾ ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യും വീണ്ടും. പുതിയ മൂവീസ് ഏതെങ്കിലും ഉണ്ടോ ചേട്ടാ? ഉറപ്പായിട്ടും ഇപ്പോൾ റിലീസിങ്ങിന് നിൽക്കുന്നത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ള സിനിമയാണ്.
ഇപ്പോൾ റിലീസ് ചെയ്ത് നിൽക്കുന്നത്. ശരത്തേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വേജ് എൻ്റർടൈൻമെൻ്റ് ബാനറിൽ മോനിച്ചേട്ടൻ മോനു പാഴയടത്താണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ മാറിയിട്ട് തിയേറ്റർ ഒന്ന് ഓണായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിലീസ് ആവും, ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസ്. അഫ്സാന, ലോക്ക്ഡൗൺ എങ്ങനെ ചെലവഴിച്ചു? ലോക്ക്ഡൗൺ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കൂടുതലും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലും മൂവി കുക്കിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുക്കിംഗ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ചിക്കൻ കറി ഒക്കെ വെക്കാൻ ഞാൻ പഠിച്ചു. ഒരു ദിവസം ഞാൻ ബക്കറ്റ് ചിക്കൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട്, ഞാൻ ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ണിയും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി തന്നു. കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. വീട്ടിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു, അവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ കഴിച്ചു, എന്നെ ചീത്തയൊന്നും വിളിച്ചില്ല. അങ്ങനെ അങ്ങനെ ഫുഡ് പരിപാടികൾ, ആദ്യത്തെ ദിവസം കുറച്ച് ജിം വർക്കൗട്ട് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും സിനിമ ഭയങ്കരമായിട്ട് മുടങ്ങാണ്ട്, ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമ കാണുക എന്നുള്ളത്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരിക്കലും മടുക്കാത്തൊരു കാര്യമാണ് എനിക്ക്. കണ്ടിന്യൂസ്ലി ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ലോക്ക്ഡൗണിലെ കൂടുതലായിട്ടും ഞാൻ ചെയ്തൊരു കാര്യം. ലോക്ക്ഡൗൺ, എൻ്റെ ലോക്ക്ഡൗൺ എങ്ങനെയൊക്കെയായിരുന്നു? നിങ്ങൾ പറ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെയ്റ്റിംഗ് ഫോർ യുവർ ന്യൂ മൂവി. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. സിമി, ചേട്ടനെ ഒരുപാട് ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക്. അയ്യോ, താങ്ക് യു. അമ്മയോട് ഞാൻ പ്രത്യേക അന്വേഷണം പറയാം. രേവതി, ഉണ്ണികൃഷ്ണ രേവതി, അമ്മയോട് പ്രത്യേക അന്വേഷണം പറയാം. അഭിനയിച്ച മൂവീസ് എല്ലാം പൊളിയായിരുന്നു. താങ്ക് യു മച്ചാനെ. യദു കൃഷ്ണ, താങ്ക് യു മച്ചാനെ. പോൾ വർഗീസ്, പോൾ നമ്മുടെ ഫ്രണ്ടാണ്. ബ്രോ നന്നായി ക്ഷീണിച്ചല്ലോ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മൂവി ബ്രദർ. താങ്ക് യു മച്ചാനെ. ക്ഷീണിപ്പിച്ചതാ മച്ചാനെ. ഋഷിചേട്ടൻ്റെ മൂവി, നമ്മുടെ എൻ്റെ അടുത്ത പ്രൊജക്റ്റ് ആയിരുന്നു. ഋഷിചേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10-11 കിലോയോളം ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ക്ഷീണിപ്പിക്കുന്നതിന് മുമ്പ് 72 കിലോ ആയിരുന്നു. അത് 61 കിലോയിലേക്ക് കുറഞ്ഞു. ഇപ്പം ഞാൻ കുറച്ച് കൂടി, ഇപ്പോൾ ഒരു 65 ഒക്കെ ആയി. വീണ്ടും 65-66 ആയി. അപ്പോൾ ഋഷിചേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്ഷീണിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ സിനിമ ഈ വർഷം ലാസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം. പള്ളിക്കരയിലാണ് വീട്. അതെ, ക്വീനിലെ ബാലുവിനെയും വർക്കിച്ചനെയും കാണാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സജയ്, ബാലു ഇവിടെ നമ്മുടെ എറണാകുളത്ത് തന്നെ ഉണ്ട്. വർക്കിച്ചനും അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അഭിഷേക് വി കോടത്ത്, ഫേവറേറ്റ് സോങ് ഏതാണ്? ഫേവറേറ്റ് സോങ്, ഇപ്പോൾ റീസെൻ്റ്ലി കർണനപ്പോളിയിൽ നല്ലൊരു സോങ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായി, ഞാനത് കേട്ടു. രഞ്ജിൻ ചേട്ടനാണ്, രഞ്ജിൻ രാജാണ് നമ്മുടെ ജോസഫ്. എൻ്റെ കഴിഞ്ഞ സിനിമയെ ഓർമ്മയിൽ ഒരു ചിച്ചിരൊക്കെ മ്യൂസിക് ചെയ്ത രഞ്ജിൻ ചേട്ടനാണ്. രഞ്ജിൻ ചേട്ടനാണ് ഇപ്പോൾ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, സുരേഷ് ഗോപിച്ചേട്ടൻ്റെ കംബാക്ക് മൂവിയായ കാവൽ എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന രഞ്ജിൻ ചേട്ടനാണ്. അപ്പോൾ രഞ്ജിൻ ചേട്ടൻ്റെ ഒരു മ്യൂസിക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മൂവീസും, ക്യൂനിലെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ജോസഫ്, എല്ലാ പാട്ടുകളും. പ്രത്യേക ഒരു പാട്ടിനോട് അങ്ങനെ ഫേവറേറ്റ് സോങ് ഒന്നും അങ്ങനെ ഇല്ല, എല്ലാ സോങ്ങുകളും ഇഷ്ടമാണ്. ലോക്ക്ഡൗണിൽ കണ്ട നല്ല മൂവീസ് സജസ്റ്റ് ചെയ്യും. ലോക്ക്ഡൗണിൽ ബ്രോ ഞാൻ കൂടുതലും വെബ് സീരീസാണ് കണ്ടുതീർത്തത്. ബ്രേക്കിംഗ് ബാഡൊക്കെ കണ്ടുതീർത്തു. പിന്നെ മണി ഹീസ്റ്റ് അങ്ങനെ, പിന്നെ ഡാർക്ക് കണ്ടുതീർത്തു. അങ്ങനെ വെബ് സീരീസുകൾ ഒരുപാട് കണ്ടുതീർത്തു. അങ്ങനെ അമ്മയ്ക്ക് ചേട്ടനെ കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല കേട്ടോ, തടിയൊക്കെ കുറഞ്ഞല്ലോ അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞപ്പോൾ മനസ്സിലായി, തടി കുറച്ചതാണ്. ഒരു നന്നായിട്ട് കുറച്ചു, ഞാൻ 12 കിലോയോളം ഞാൻ കുറച്ചു. യദു കൃഷ്ണ, ആ കലിപ്പ് ലുക്ക് തന്നെയല്ല ബ്രോ? ഞാൻ പൊതുവെ കലിപ്പ് കുറവുള്ള ആളാണ്, വലിയവരായിട്ടൊന്ന്. ഫേവറേറ്റ് തമിഴ് ആക്ടർ ആരാണ്? ധനുഷ്. അശ്വിൻ, ഹലോ ചേട്ടാ, വി ലവ് യു. നിങ്ങളുടെ സ്വന്തം ക്യൂനിലെ മുനീറാണത്. അശ്വേട്ടൻ എൻ്റെ ബെസ്റ്റിയാണ്. ജിതാൻ വന്നിട്ടുണ്ട്. എൽദോ ഹായ്, ഹായ്. നല്ല ടോക്കിലാണ്, നല്ല ഗുഡ് ന്യൂ മൂവി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബ്രോ.
ലോക്ക്ഡൗണിൽ കണ്ട മൂവീസ് ഞാൻ പറഞ്ഞായിരുന്നു ബ്രോ, ഞാൻ കണ്ടത് ഇതൊക്കെയാണ്. കൂടുതൽ ഒരുപാട് മൂവീസ് കണ്ടായിരുന്നു. യു ഹാവ് മേഡ് യുവർ ഡ്രീം കം ട്രൂ ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ. താങ്ക് യു ബ്രോ. ശ്രുതി നായർ. ഹാ, എൻ്റെ ഞാൻ എം എസ് സിക്ക് പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ നായിട്ട് മിനിച്ച കുട്ടിയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി സുഖമായിട്ടിരിക്കുന്നു. ശ്രുതി ബോംബെയിലായിരുന്നു, ഇപ്പോൾ തിരിച്ച് നാട്ടിലുണ്ട്. വാട്സ് യുവർ നെയിം ആൻഡ് ലിനു മാത്യു. ഐ ഡോണ്ട് നോ യു ഗിവ് യുവർ എക്സ്പ്രഷൻ. ഓക്കെ ഫൈൻ. എൻ്റെ പേര് എൽദോ എന്നാണ്. ഞാൻ മൂന്നാല് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്ത സിനിമ ക്വീൻ എന്നുള്ള സിനിമയാണ്. അതിൽ എൽദോ ചായൻ എന്നുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ പേരും എൽദോ എന്ന് തന്നെയാണ്. പിന്നെ ഓർമ്മയിലൊരു ശിശിരം എന്നുള്ളൊരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുംബാരീസ്, ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ളതാണ്. അതിപ്പോൾ റിലീസാവും ഏപ്രിലായിരുന്നു റിലീസ് വെച്ചത്. ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറിയതിന് ശേഷം തിയേറ്ററിൽ എന്തായാലും റിലീസ് ചെയ്യും. അങ്ങനെ എവിടെയാ വീട്? എൻ്റെ വീട് പള്ളിക്കരയാണ്, എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന നിയർ വണ്ടർലയുടെ അടുത്താണ് എൻ്റെ വീട്. വേറെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ചിത്താൻവി സൗഭാഗ്യം. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട സംവിധായകൻ. അവൻ എനിക്ക് കിട്ടുന്ന ട്രോൾ ഇതാണ്. മലയാളത്തിലെ എല്ലാ സംവിധായകരും ഇഷ്ടമാണ്. ഇപ്പോൾ ലിജോ ചേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട്, എന്താ പറയുക, സച്ചിയേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ ക്യൂൻ്റെ സ്വന്തം ഡയറക്ടർ ലിജോ ചേട്ടൻ. അതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത എന്നെ ഡയറക്റ്റ് ചെയ്ത അല്ല എൻ്റെ സിനിമയിൽ ഡയറക്റ്റ് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഓർമ്മയിലൊരു ശിശിരത്തിലെ ഡയറക്ടർ മാത്രം ഇപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹം മരിച്ചു. ഓർമ്മയിലൊരു ശിശിരത്തിലെ ഡയറക്ടർ ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഭയങ്കര, എന്താ പറയുക, സിനിമകളെക്കുറിച്ച് അടുത്തൊരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യണം. ഒരുപാട് കഥയൊക്കെ ഉള്ള ഒരാളായിരുന്നു. എന്താ പറയുക, എപ്പോഴും ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. വിവേകേട്ടൻ, വിവേകാര്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഈ റീസെൻ്റ്ലി അശ്വിൻ സിനിമയിൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് വേണോ വേണ്ടയോ? ആവശ്യത്തിന് വേണം, അതിനാവശ്യത്തിന് വേണ്ട. ഹക്കീം, വയനാട് വന്നിട്ടുണ്ടോ? വയനാട് വന്നിട്ടുണ്ട്. ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാണ്? ചെയ്തതിൽ എല്ലാ മൂവീസും എനിക്ക് ഒരുപോലെയാണ്. എല്ലാ മൂവീസും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണെന്നു. ക്വീനിലെ എൽദോ ചായനാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് എനിക്ക് എൻ്റെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം. എനിക്ക് എൽദോ ചായൻ എന്നുള്ള കഥാപാത്രമാണ്. എന്താ പറയുക, അതെൻ്റെ ആദ്യത്തെ മൂവി കൂടിയായിരുന്നു. അപ്പോൾ അതിനോട് എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ട് എൽദോ ചായൻ എന്നുള്ള. എവിടെ ചെന്നാലും ക്യൂവിനിലെ എൽദോ, ക്യൂവിനിലെ എൽദോ എന്ന് പറഞ്ഞിട്ടാണ്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആ കഥാപാത്രത്തിനും എൻ്റെ പേര് തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് ആ ഒരു കഥാപാത്രത്തോട് പ്രത്യേക അടുപ്പം കൂടുതലുണ്ട്. ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം? ലാലേട്ടനാണ് സത്യം. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്. അജയ് നിബിൻ എൽദോ ചായ. അജയ് എന്നാണ്ടടാ. ഇഷ്ടപ്പെട്ട നടി ആരാണ്? മലയാളത്തിലാണോ? ഷിനാബ് ഷാനി. ക്വീനിൽ പൊളിയായിരുന്നല്ലോ ചേട്ടാ. താങ്ക് യു. ലില്ലി പർപ്പിൾ. കല്യാണം കഴിഞ്ഞു? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഹവ് യു കം ഇൻ റാന്നി പത്തനംതിട്ട. ഇല്ല, റാന്നി ഞാൻ വന്നിട്ടില്ല. വരുന്നില്ല. ഓക്കെ. മലയാളം ഫേവറേറ്റ് ആക്ടർ ലാലേട്ടനാണ്. സൂരജ്കുമാർ. ക്യൂവിനിലെ ഇന്റർവെൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നടന്ന ഒരു കുഞ്ഞു നുറുങ്ങ തമാശ പറയാമോ? തീർച്ചയായിട്ടും സൂരജ്, വർക്കിച്ചാൽ ഞാൻ പറയാം. എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും പറയാം.
അപ്പോൾ ക്യൂനിൽ നടന്നൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്. ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ക്യൂനിൽ ഇവിടെ ഇൻ്റർവെൽ ഷൂൺ സീൻ ഷൂട്ട് ചെയ്യുന്നത് പനമ്പള്ളി നഗറിൽ, എറണാകുളം പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണ്, അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ക്യൂൻ സിനിമ കണ്ടാൽ അറിയാം, അതിനകത്ത് ചിന്നു എന്നുള്ളൊരു കഥാപാത്രം ഓഡിറ്റോറിയത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഞങ്ങൾ താഴെ നിൽക്കുന്നു, ഞങ്ങൾ ലിസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീൽ ചെയർ ഉണ്ടാക്കി അത് ചെയ്ത് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പം എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയേക്കണെയാണ്. അപ്പോൾ ഷൂട്ട് തുടങ്ങി ഞങ്ങൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് രാത്രി അങ്ങനെ കണ്ടിന്യൂസ്ലി ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി 2 മണിയായപ്പോൾ പതുക്കെ എനിക്ക് നല്ലോണം ഉറക്കം, എനിക്ക് നല്ല എല്ലാവർക്കും അത്യാവശ്യം ഉറക്കമൊക്കെ വന്ന് തുടങ്ങി, പക്ഷേ ആരും ഇത് പ്രകടിപ്പിക്കല. അപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ജയരാമൻ ചേട്ടൻ്റെയൊക്കെ ഷോ ക്ലോസും ഷോട്ടും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ട് പറഞ്ഞു, ഡിജു ചേട്ടൻ പറഞ്ഞു അടുത്ത നിങ്ങളുടെ ഷോട്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നാമത് ഞാൻ പകുതി ഉറക്കത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയേക്കാം. അപ്പോൾ എൻ്റെ അപ്പുറം നിൽക്കുന്നത് അശ്വിനും മൂസിയാണ്. അശ്വിനും മൂസി രണ്ട് കൊട്ടാക്കട്ടി ഉമാരാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പകുതി ഉറക്കം നോക്കിയിട്ട് വരുമ്പോൾ ഡിജോ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ അപ്പോൾ ഞാൻ ഷോട്ട് വിളിക്കുമ്പോൾ ആക്ഷൻ വിളിക്കുമ്പോൾ നിങ്ങൾ ചെല്ലണം സ്റ്റേജിലേക്ക് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വീഴും, വീണ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ആക്ഷൻ വിളിക്കും, അപ്പോൾ നിങ്ങൾ ഓടി ഓടി സ്റ്റേജിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ പകുതി ഉറക്കത്തിലാണ്, ഞാനിപ്പോൾ ഓടി ചെല്ലണം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ആക്ച്വലി. അപ്പോൾ അശ്വിനും മൂസയും സൈഡിലിരുന്നിട്ട് തർക്കികളായി, എടാ ആക്ഷൻ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഓടി ചെല്ലേണ്ടത്. അപ്പോൾ അശ്വിൻ എടാ മണ്ട അല്ല, ആക്ഷൻ വിളിച്ചു കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് തല ഇറങ്ങി വീഴും, അവൾ വീണ് കഴിഞ്ഞിട്ടാണ് ഓടി ചെല്ലേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിൻ ഇവർ തമ്മിൽ തർക്കം. അപ്പോൾ ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ഓക്കെ ആക്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓടണം, ഓക്കെ ഫൈൻ. അപ്പോൾ എല്ലാവരും ടെൻഷനിലാണ്, എല്ലാവരും ടയേർഡിലാണ്, എല്ലാവരും 2 മണി 3 മണിയായി ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷനിലായി. അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ട് പകുതി ഡിജോ ചേട്ടൻ മൈക്ക് എടുത്ത്, ഡിജോ ചേട്ടൻ ടയേർഡാണ്, അപ്പോൾ ഡിജോ ചേട്ടൻ പതുക്കെ മൈക്ക് എടുത്തിട്ട് ഓക്കെ റെഡി ആക്ഷൻ, ഫസ്റ്റ് ആക്ഷൻ ചിന്നുവിന് വേണ്ടിയിട്ടും സെക്കൻഡ് ആക്ഷൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടാനുള്ള ആക്ഷനാണ് ഞങ്ങൾക്ക് വിളി. അപ്പോൾ ഫസ്റ്റ് ആക്ഷനിൽ തന്നെ ഞാൻ എടുത്ത് ചാടി, ഫസ്റ്റ് ഓടി എത്തണമല്ലോ, ആദ്യം ഫസ്റ്റ് ഓടി ചെല്ലുന്നവനാണല്ലോ ക്യാമറയ്ക്കില്ല ആദ്യം കിട്ടുക. അപ്പോൾ ആ ഒരു മൈൻഡിലൊക്കെ വെച്ചുകൊണ്ട് പതുക്കെ പതുക്കെ പതിയെ, അതായത് പകുതി ഉറക്കത്തിലും ഈ ഒരു സാധനം മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ചാടി ഓടവേ. അപ്പോൾ അശ്വിൻ എന്നെ ചാടി കയറി കയറി അവൻ എന്നെ പിടിച്ചു, എടാ ഓടരുത്, ഇപ്പോഴും നമുക്കുള്ള ആക്ഷനല്ല. ഞാൻ അവനെ തട്ടി വരും, മാറടാ തന്നെ തട്ടി മാറ്റി ഞാൻ ഓടി ചിന്നു എന്ന് വിളിച്ച് നേരെ സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ണൊക്കെ അടച്ചു, കണ്ണുറന്ന് മര്യാദയ്ക്ക് കണ്ണുറന്ന് നോക്കിയപ്പോൾ ചിന്നു അവിടെ വീണ് കിടക്കണമെന്നില്ല. ചേട്ടാ ചിന്നുവിന് ടൈമിങ് തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് ടൈമിങ്ങിലാണ് കുട്ടിയോട് വരാൻ പറയും. ഡിജോ ചേട്ടൻ എന്നെ ചീത്ത വിളിക്കണോ തെറി വിളിക്കണോ, എല്ലാവരും ഭയങ്കര കൂട്ടച്ചിരിയായി, എനിക്കും നണകേടായി എല്ലാവരും. കാരണം ഉമാരെല്ലാവരും ഇവിടെ കിടന്നു, ഞാനവിടെ ഓടി വിളിച്ച് മറ്റേ കരഞ്ഞ് മറ്റേ സെൻറ്റി സീനൊക്കെ മുഖത്ത് വരുത്തി ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് ഓടി ചെന്നപ്പോൾ ചിന്നു ഇല്ല, ആരും ഇല്ല, ചിന്നു അവിടെ നിന്ന് മാറി നിന്ന് ചിരിക്കണു, ഇവന്മാർ പുറകിൽ നിന്ന് ചിരിക്കണു, ഡിജോ ചേട്ടൻ മൈക്കിനെ നിറയാൻ വരുന്നു. അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഒരു സംഭവമായിരുന്നു. അപ്പോൾ സൂരജ് എന്നെ ഓർമ്മിപ്പിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. ക്യൂനിലെ മുഹമ്മദ് ഹാരിസ് പള്ളിക്കരയിൽ വന്നാൽ കാണാൻ പറ്റും, ഉറപ്പായിട്ട് കാണാൻ പറ്റും ബ്രോ, ഉറപ്പായിട്ടും. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ, മുഖം ചെറുതായ പോലെ? വെയിറ്റ് കുറഞ്ഞതല്ല എന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് കുറച്ചതാണ്, ഞാനൊരു 11 കിലോകളും കുറച്ചു. എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഏപ്രിൽ മെയ് ഷൂട്ട് തുടങ്ങേണ്ടതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 11 കിലോയോളം കുറച്ചതാണ്. അതൊരു നാല് ഒരു കാലഘട്ടത്തിലുള്ള മൂവിയായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൗണൊക്കെ വന്നത്. ഷെഫീഖ് കുറുവിലങ്ങാട്, ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം രണ്ടോ മൂന്നോ മാത്രം പറയാം, പിന്നെ സ്പീഡിൽ പറയാമല്ലോ. സ്ഫടികത്തിലെ ആടുതോമ, അതുപോലെ തന്നെ നരനിലെ വേലായുധൻ, മുരുകൻ. ലിമി ഞാൻ പള്ളിക്കരിക്ക് വരുന്നുണ്ട്, എൻ്റെ സിസ്റ്ററാണ്, പള്ളിക്കരിക്ക് വരൂ ചേച്ചി. ലാലേട്ടൻ്റെ കട്ട ഫാനാണെന്ന് പറഞ്ഞല്ലോ, ആ ഇഷ്ടപ്പെട്ട ആ ഇഷ്ട കൂടുതലിൻ്റെ കാരണം പറയാമോ? ഉറപ്പായിട്ടും പറയാം. എന്താ പറയുക, ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ലാലേട്ടൻ സിനിമകൾ, ഉസ്താദാണെങ്കിലും, ഉസ്താദൊക്കെ ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനൊരു 25 30 35 അത്രയും അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഫടികമാണെങ്കിലും ചെറുപ്പം തൊട്ടേ കാണുന്നത്. അപ്പോൾ എനിക്ക് സിനിമയിൽ വരണം, സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ തോന്നാൻ കാരണം ലാലേട്ടൻ തന്നെയാണ്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ, ഞാൻ അത്ര വലിയ കമ്പാരിസണോ അങ്ങനെ നടത്തുന്നതോ ഒന്നുമല്ല, പക്ഷേ എന്നാൽ തന്നെയും എനിക്ക് തോന്നിയത് ലാലേട്ടനെ
ലാലേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക, വേറെ ആര് ചെയ്യുന്നത് ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് അല്ല ഞാൻ പറയുന്നത്, ഞാൻ വലിയ ഇതല്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്താ പറയുക, ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ലാലേട്ടൻ ഉണ്ടാവും. ഒരു സ്റ്റൈലും ആ ഒരു എന്താ പറയുക, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സിനിമയിൽ, അതായത് വെള്ളാനകളുടെ നാട് എന്നുള്ളൊരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതേ സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം ചെന്നിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ദേവാസുരം. അപ്പോൾ ആ രണ്ട് ചെറിയൊരു മീശപിരിക്കലിലൂടെ ആ ഒരു കഥാപാത്രങ്ങൾക്ക് വന്ന വ്യത്യാസം, കൊണ്ടുവന്ന കഥാപാത്രങ്ങൾ, അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരേ സമയം എങ്ങനെയാണ് ഒരേ സമയം ചിരിപ്പിക്കാനും ഒരേ സമയം കരയിപ്പിക്കാനും ഒരേ സമയം കലിപ്പിടാനും പറ്റുന്ന ഒരു കഥാപാത്രം, ഭയങ്കര നാച്ചുറാലിറ്റി, എന്താ പറയുക, ഭയങ്കര ഒരു മെത്തേഡ് ആക്ടറിനേക്കാൾ ഉപരി ഒരു നാച്ചുറലിസം ലാലേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് എവിടേക്കും ഭയങ്കര ഒരു നാച്ചുറലിസം ഉണ്ടാവും ഭയങ്കരമായിട്ട്. അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കൊരു ലേണിംഗ് മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള, ഇപ്പം മമ്മൂക്കാൻ, എനിക്ക് മമ്മൂക്കാനെ ഞാനിപ്പോൾ ഒരു ലേണിംഗ് മെറ്റീരിയലായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ മമ്മൂക്കാടെ സിനിമകൾ മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കാണാൻ ശ്രമിക്കുകയുള്ളൂ മമ്മൂക്കാട് സിനിമകൾ മാത്രമാണ്. കാരണം അദ്ദേഹം ഒരു മെത്തേഡ് ആക്ടറാണ്, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. മമ്മൂക്ക എന്നൊരു കഥാപാത്രം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയുക, മമ്മൂക്ക എന്നുള്ളൊരു കഥാപാത്രം ഇപ്പോൾ പൊന്തമ്മാട അല്ലെങ്കിൽ മൃഗയ്യ ഒക്കെ, മൃഗയ്യയിലെ വാറുണ്ണിയൊക്കെ ചെയ്യാൻ നേരത്ത് മമ്മൂക്ക, മമ്മൂക്ക എന്നൊരു കഥാപാത്രത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസിക്കലി മമ്മൂക്ക എന്നുള്ളൊരു വ്യക്തിയെ വിട്ടിട്ട് അല്ലെങ്കിൽ കഥാപാത്രത്തെ വിട്ടിട്ട് അവിടെ മമ്മൂക്ക മാറി അവിടെ പൊന്തന്മാടയായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ മൃഗയ്യയിലെ വാറുണ്ണിയായിട്ട് മാറുകയാണ്. അപ്പോൾ അത് മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേ സംബന്ധിച്ച് ലാലേട്ടൻ ചെയ്യുമ്പോൾ ആറാം തമ്പുരാനിലാണെങ്കിലും ലാലേട്ടൻ ആറാം തമ്പുരാനായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ ലാലേട്ടൻ മംഗലശ്ശേരി നീലകണ്ഠനായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരിക്കലും ലാലേട്ടൻ നമുക്കൊരു ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് ലാലേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അത് വേറൊരു വ്യക്തിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഇതിലാണ് എനിക്ക് ലാലേട്ടൻ അത്രമാത്രം വേറൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഒരു ഡൈ ഹാർഡ് ഫാനാണ് ഞാൻ. അതുകൊണ്ടാണ് പ്രത്യേക ഒരു കമ്പാരിസണോ അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം പറഞ്ഞാണ് അത്രമാത്രമേ ഉള്ളൂ. ജയ് ജയ്, വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചത് 100 സിംഹാസനങ്ങൾ എന്നുള്ള ജയമോഹൻ സാർ എഴുതിയ 100 സിംഹാസനങ്ങൾ എന്നുള്ള പുസ്തകമാണ് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ലാസ്റ്റായിട്ട് വായിച്ചു നിർത്തിയത്. ഞാൻ അത്ര വലിയ വായനക്കാരനൊന്നുമല്ല, അഡിക്റ്റ് ഒന്നുമല്ല. ഒരു അങ്ങനെ ഒരു പ്രത്യേക ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ ക്യാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബുക്ക് വായിച്ച് തീർക്കണം എന്നുള്ളുണ്ട്. അല്ലാണ്ട് ഒരു ഇത് ബുക്ക് മുഴുവനായിട്ട് അങ്ങനെ വായിക്കണമെന്നില്ല. നിബിൻ മൂസ, ഡാർക്ക് കണ്ടു? ഡാർക്ക് കണ്ടു. തമിഴ് ഫിലിംസ് ചെയ്യാൻ താല്പര്യമുണ്ട്? ഉറപ്പായിട്ടുണ്ട് അഭിനന്ദ്. തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തമിഴും, ഞാൻ ഒരു 2 കൊല്ലം ചെന്നൈയിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 കൊല്ലം 2 ഇയേഴ്സ് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ സിനിമയുടെ ഒക്കെ പുറകെ ഒരുപാട് നടന്നായിരുന്നു അഭിനയിക്കാൻ വേണ്ടിയും. അവിടെ ഞാൻ ആദ്യമായിട്ട് ആക്ടിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നത് ചെന്നൈയിലാണ്. ആക്ടിങ് സ്കൂളിലൊക്കെ പോയത് ചെന്നൈയിലാണ്. എന്നെ അവിടെ ട്രെയിൻ ചെയ്യിപ്പിച്ചതൊക്കെ എൻ്റെ ഒരു സാറാണ്. അപ്പോൾ എന്നെ മെറീന ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചതൊക്കെ എനിക്കിപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൂരജ് കുമാർ, അടുത്ത വർക്കിച്ചിൻ്റെ ഒരു അടാർ ചോദ്യം, സിനിമയിലെത്തുന്നതിന് മുമ്പും പിൻപും എങ്ങനെ കമ്പയർ ചെയ്യും, എന്തൊക്കെ മാറ്റങ്ങൾ? സിനിമയിലെത്തിയിട്ട് എനിക്ക് ഏറ്റവും വലിയ മാറ്റം എനിക്ക് തോന്നിയത്, ഞാനൊരു വീട്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, എൻ്റെ വീട് ഭയങ്കര ചെറുതായിരുന്നു. ആ വീട് എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊന്ന് പുതുക്കി പണിയാൻ പറ്റി, നല്ലൊരു വീടാക്കി മാറ്റാൻ പറ്റി. അതെനിക്ക് ഇന്ന് എനിക്ക് വീടിൻ്റെ മുമ്പിൽ ഇന്ന് ഒന്ന് നോക്കുമ്പോൾ എനിക്കെന്തോ ഓക്കെ, ഞാൻ എന്തോ സാധിച്ചു, ഞാൻ എന്തൊക്കെയോ സാധിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എന്നെനിക്ക് തോന്നാറുണ്ട്. അതാണ് സിനിമയിൽ. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി, ക്യാരക്ടർ വൈസ് ആണെങ്കിലും അല്ല ആക്ടിങ് വൈസ് ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിനിമാ ജീവിതത്തിലും എൻ്റെ ക്യൂൻ എന്ന സിനിമയിൽ നിന്ന് മാറി 2-ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ അഭിനയത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്.
കാരണം ഓർമ്മയിലൊരു ചിത്രം എനിക്ക് ഓപ്പൺലി എല്ലാം പറയാനാണ് എനിക്കിഷ്ടം. ഓർമ്മയിലൊരു ചിത്രം ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ പ്രൊഡ്യൂസർ അടക്കം പ്രൊഡ്യൂസർ അതുപോലെ തന്നെ ചീഫ് രഞ്ജിത്ത് ഏട്ടനൊക്കെ ആണെങ്കിലും എന്താ പറയുക, അവർ തമ്മിൽ ഡയറക്ടറിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എൽദോനെ ക്യാരക്ടർ ചെയ്യണമായിരുന്നു, എന്തോ എന്തോ അത് ചെയ്തിട്ട് എന്തോ വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എൽദോനെ അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു സിനിമയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ ഐ മീൻ പ്രൊഡ്യൂസർ അടക്കം ലിജ മാം അടക്കം എന്ന് പറഞ്ഞ എൽദോ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എൽദോനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പല സന്ദർഭങ്ങളിലും ടേക്കിൻ്റെ ഒക്കെ എണ്ണം കൂടുതലായിട്ട് പോകാൻ നേരത്ത് ഇത് എൽദോനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ സിനിമ ഫൈനലി കണ്ടതിന് ശേഷം യു ആർ ദി ബെസ്റ്റ് എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം തെറ്റുകളിൽ നിന്നാണ് ഞാൻ തിരുത്തപ്പെട്ടത്. കാരണം ഞാൻ അന്ന് ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എൽദോയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാശിയായിരുന്നു, ഓക്കെ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തെളിയിക്കണമായിരുന്നു. അപ്പോൾ ഫൈനലി എന്നോട് സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രഞ്ജിത്ത് ഏട്ടൻ പേഴ്സിൽ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക ഒരുപാട് സന്തോഷം തന്ന ഒരു നിമിഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഓരോ സിനിമ കഴിയുന്നതോറും ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ചെയ്യുന്ന അഭിനയം അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്നത് അത്ര ഭീകര അഭിനയമാണല്ല നല്ല, ഇപ്പോഴും ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങളുടെ നിങ്ങൾ തന്നെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് ഞാൻ തിരുത്താൻ സാധിച്ചാൽ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ വേറെ എന്തൊക്കെയാണ് ഫാമിലി ശ്രീജിത്ത്, ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അപ്പനമ്മ ഞാൻ ഒറ്റ മോനാണ്. അമ്മ ഇടയ്ക്ക് പറയും ഒറ്റ മോനാണെങ്കിൽ ഒലക്കേക്കൊക്കെ അടിച്ച് വളർത്തണമെന്നൊക്കെ പറയും. ചെറുപ്പത്തിലൊക്കെ തല്ലുമായിരുന്നു, ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടും തല്ലൊന്നുമില്ല, അഴകൊക്കെ പറയും. അഭിഷേക് വി കൊടുത്ത് ഫേവറേറ്റ് സിംഗർ, എനിക്ക് ഫേവറേറ്റ് സിംഗർ വിജയ് യേശുദാസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സിത്താര ചേച്ചീനെ, സിത്താര ചേച്ചിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ചേട്ടാ, ഹായ് ചേട്ടാ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ പേര് ഫാറക് മുസ്തഫ. ഫാറക് മുസ്തഫ ഹാപ്പി ബർത്ത്ഡേ ബ്രോ, സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം വേൾഡ് ടൂർ പോവുക, ഒരു യാത്ര ഇങ്ങോട്ട് പോവുക, ലോകം മൊത്തം ചുറ്റിക്കാണുക, അതാണ്. അതെങ്ങനെ കണ്ടു തീർക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ കാണാവുന്നത്തോളം കാഴ്ചകൾ കണ്ടു തീർക്കുക, അതാണ് ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ഈ കാണുന്നതല്ല, കാരണം നമുക്ക് നമ്മളെ അറിയണമെങ്കിൽ യാത്ര പോവുക. എനിക്ക് യാത്രകൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അഭയ പിണർ, ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഏട്ടൻ്റെ ഒരു ഡയലോഗ് പറയാം, നീ ഇപ്പോൾ മോനെ ദിനേശ. അപ്പോൾ യാത്രകൾ പോവുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഏറ്റവും വലിയ ഡ്രീമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. നീതു ബേബി ഹായ്, നീതു മുജീബ് പി വി ഹായ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ? അഭിഷേക് വി കൊടുത്ത് സ്കൂൾ കാലഘട്ടം എവിടെയായിരുന്നു? ബ്രോ എൻ്റെ സ്കൂൾ കാലഘട്ടം ഞാൻ ഇവിടെ മൊറക്കാല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ടെൻത്ത് വരെ പഠിച്ചത്. പിന്നെ ഞാൻ പ്ലസ് ടു, ഞാൻ ശരിക്കും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ പറയാം. ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് ഇവിടെ മൊറക്കാല സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ടെൻത്ത് കഴിഞ്ഞിട്ട് ചിലരെന്നോട് പറഞ്ഞു കൊമേഴ്സ് എടുക്കുക, ചിലരെന്നോട്. അപ്പോഴേ എനിക്ക് സിനിമ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് സിനിമ ഓടണമാണ്, എനിക്ക് സിനിമ പഠിക്കണം. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു
മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ടും ഞാൻ പ്രത്യേകിച്ച് ഒരു ഒറ്റ മോനായതുകൊണ്ട് അവർക്ക് സിനിമ അതൊന്നും നടപടി ആവില്ല, നീ പ്ലസ് ടു ഏതെന്ന് വെച്ചാൽ സബ്ജക്ട് എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് ഞാൻ എടുത്തു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, പേഴ്സണലി എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ എടുത്തതാണ് കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെ പ്ലസ് ടു ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ പറഞ്ഞു എഞ്ചിനീയറിങ്ങിന് പോകണമെന്ന് പറഞ്ഞു, എൻട്രൻസ് എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ഇതില്ല, എഞ്ചിനീയറിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഡ്രീം അതല്ല, അതുകൊണ്ട് എനിക്കത് പേഴ്സണലി എനിക്കത് പാസ്സാവാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, വേണ്ട വീട്ടുകാരെ നിർബന്ധിച്ചു ഞാൻ പോയി എൻട്രൻസ് എഴുതി. ഞാൻ അവരോട് പറഞ്ഞ ഒരു കോച്ചിങ്ങിന് ഞാൻ പോയില്ല. അപ്പോൾ എനിക്ക് 67,000 67,000 ഉണ്ടായിരുന്നു റാങ്ക്. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് സീറ്റിനൊക്കെ ഒന്നും നോക്കിയില്ല. പിന്നെ പോയി എം ഇ എസ് കോളേജിലേക്കാണ്, എസ് അഫ്സൽ, അതെ എം ഇ എസിലേക്കാണ് നേരെ പോയത്. അപ്പോൾ എം ഇ എസിൽ ഞാൻ ബി എസ് സി ഇലക്ട്രോണിക്സ് ആണ്, പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ്, ഡിഗ്രി ബി എസ് സി ഇലക്ട്രോണിക്സ്. അവിടെ 3 കൊല്ലം ഒരുപാട് നല്ല സുഹൃത്തുക്കളെ, ക്യാമ്പസ് ജീവിതം അടിപൊളിയായിരുന്നു, 3 കൊല്ലം അടിച്ചു പൊളിച്ചു. പിന്നെ ഞാൻ നേരെ പിന്നെ വീണ്ടും ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമാ നടനാവണം. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നടക്കില്ല, നിനക്ക് പഠിക്കണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ പഠിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ ഗൾഫിന് പറഞ്ഞു വിടും, ചാച്ചൻ്റെ അടുത്തേക്ക്, അമ്മയുടെ ബ്രദർ പുറത്താണ്, അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിടും. അവരോ ഇല്ല ഞാൻ പഠിച്ചോളാം, അയ്യോ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി അതൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കോഴ്സിൽ. അപ്പോൾ എന്താ പറയുക, ഞാൻ വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത്, ഞാൻ വീട്ടുകാരോട് പറഞ്ഞത് ക്യാമറയുടെ പുറകിലേക്ക് കാര്യങ്ങൾ ടെക്നിക്കലി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണത് ഇതിനകത്ത് കൂടുതൽ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ജോലി കിട്ടില്ല, ഇത് മെയിൻ ഓസ്ട്രേലിയയിലേക്കാണ്, ഓസ്ട്രേലിയ ദുബായിലേക്കാണ് ഇതിൻ്റെ ജോലി കൂടുതൽ കിട്ടുക. അപ്പോൾ ഞാനത് പഠിച്ചോടും. അപ്പോൾ വീട്ടുകാരോട് പഠിച്ചു 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 അങ്ങനെ ഞാൻ അവിടെ പോയി കോയമ്പത്തൂർ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും പാവങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പോയി എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചു. അങ്ങനെ ഫൈനലി എം എസ് സി പാസ്സായി. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി ചെന്നൈയിലൊരു ആഡ് ഏജൻസിയിൽ, അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ ചെന്നൈയിൽ 2 കൊല്ലം പോയി. ഇതാണ് എൻ്റെ ഒരു ജീവിത കാലഘട്ടം. അങ്ങനെയാണ് ഞാൻ ചെന്നൈയിൽ കുറേ നാൾ സിനിമയുടെ പുറകെ ആക്ടിങ്ങൊക്കെ പഠിക്കാനും ഒരുപാട് നാൾ അലഞ്ഞു. അങ്ങനെ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു, ഓഡീഷൻസൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ക്യൂയിങ് മൂവി അഫ്സൽ ഞാൻ മൂവിയിലേക്കുള്ള ചാൻസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെന്നൈയിൽ പോയി തിരിച്ചു വന്ന് ഇവിടെ കുറേ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തു, ഒരുപാട് മൂവീസിലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഫൈനലി എൻ്റെ ഒരു തുറപ്പുചീട്ട് അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതായിരുന്നു ക്വീൻ, ക്യൂവിൻ്റെ കിട്ടിയിരുന്നു. സത്യമായിട്ടും എൻ്റെ വീട്ടുകാരൻ എന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്തേനെ ഗൾഫിലേക്ക്, ചാച്ചൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടേനെ. ശ്രീഹരി അറിയോ നമ്മൾ? ശ്രീഹരി പിന്നെ എന്ത് ചോദ്യം? താരാഗോപി, ഏത് ഹീറോ കൂടെ ആണ് ആക്ട് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് ധനുഷിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹം. അഭി, ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാം റിയാസ് കുറച്ച് കോമഡിയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു, അതുപോലെ തന്നെ എൽദോചായൻ കുറച്ച് കലിപ്പനായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. എല്ലാ ഇപ്പം എന്താ പറയുക, അങ്ങനെ ഇന്ന കഥാപാത്രങ്ങളോടില്ല, എനിക്ക് ഏത് കഥാപാത്രങ്ങൾ വന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്ക് എന്തായാലും. അപ്പോൾ അത് അങ്ങനെ ഇന്ന കഥാപാത്രം എന്നില്ല, എല്ലാ കഥാപാത്രങ്ങളോടും ഇഷ്ടമാണ്. അഭിനന്ദ് ടിസി, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ബ്രോ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ പി ജിയുടെ ഭാഗമായിട്ട് പ്രോജക്റ്റൊക്കെ ഷോർട്ട് ഫിലിംസ് ആയിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. ശ്രീഹരി, ഞാൻ ശ്രീഹരി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ ശ്രീഹരി നല്ല കഥകളും നല്ല തോട്ട്സുകളും, ഇപ്പോൾ ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസൊക്കെ അതിനെക്കുറിച്ച് ഉണ്ട്. അപ്പം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസൊക്കെ കിട്ടും. അങ്ങനെ പ്രത്യേകം എന്താ പറയുക, ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയണ പോലെ അതിനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാമെന്നല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മുടെ കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് പേപ്പറിലേക്ക് എഴുതുക,
അത് ഒരു ഫോർമാറ്റായി അതങ്ങ് വന്നോളും, അത്രയൊക്കെ തന്നെ ഉള്ളൂ, അല്ലാണ്ട് അതിനെ ഭീകര ഇതായിട്ടൊന്നുമില്ല. നമ്മുടെ കഴിവ് നമ്മൾ കണ്ടെത്തുന്ന ഒരു മൊമെൻറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. റാഷിദ് കോയമ്പത്തൂർ ഏത് കോളേജിലായിരുന്നു? അപ്പോൾ ഞാൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. പൊന്നഫ്സലെ നിനക്ക് നേരിട്ട് ചോദിക്കാം. അതെ, അഫ്സലിനെ നേരിട്ട് ചോദിക്കാൻ പോലെ, അഫ്സലൊക്കെ എന്നെ നേരിട്ട് എല്ലാ ദിവസവും കാണുന്നതാണ്. ഇതിൽ വന്നിട്ടാണ് ചാൻസ് ചോദിക്കുന്നത്. ഹാപ്പി ടു സീ യു നൻബാ. മെലിഞ്ഞല്ലോ നൻബാ, മെലിഞ്ഞ നൻബാ. നമ്മൾ കണ്ടിട്ട് കുറച്ചായല്ലേ, മെലിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല. ശരിയാണ്, 10-12 കിലോ കുറച്ച് ബ്രോ. അങ്ങനെയൊക്കെയാണ്. അഫ്സൽ കല്യാണ കേസ് എവിടം വരെയായി? കല്യാണ കേസൊക്കെ വരുന്നുണ്ട്, അറിയിക്കാം ചേട്ടനെ ഉറപ്പായിട്ടും. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്തൊക്കെയാണ് ലോക്ക്ഡൗൺ, ഓരോ എല്ലാവരും എങ്ങനെ ചെലവഴിച്ചു? കെവിൻ സി എബ്രാഹാം, അപ്കമ്മിങ് മൂവീസ് ഏതാണ്? എൻ്റെ അപ്കമ്മിങ് മൂവീസ് ഇപ്പോൾ റിലീസാവാനിരിക്കുന്നത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ള സിനിമയാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ശരത്തേനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ റീസെൻ്റ്ലി തന്നെ റിലീസാവും. ലോക്ക്ഡൗൺ മാറി നമുക്കൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടുന്ന ഒരു ടൈമിൽ, തിയേറ്ററെല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഒരു ടൈമിൽ തിയേറ്ററിൽ തന്നെ ആയിരിക്കും ഷുവറായിട്ട് റിലീസാവുക. അപ്പോൾ അങ്ങനെ ഒരു കർണൻ നെപ്പോളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അതിൽ പവിത്രൻ എന്നുള്ളൊരു കഥാപാത്രമാണ്. ഞാനുണ്ട്, ധീരജ്, ഡെന്നി, നമ്മുടെ ടൊവിനോ ടൊവിനിച്ചാൻ്റെ കസിനാണ് ധീരജ്. ധീരജ് കൽക്കിയിലൊക്കെ ഉണ്ട്, കൽക്കിയിൽ അങ്ങനെ രണ്ട് മൂന്ന് സിനിമകൾ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധീരജാണ് ഹീറോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അൽതാഫുക്കയുണ്ട്. അൽതാഫുക്ക നമ്മുടെ ഞണ്ടുകളുടെ നാട്ടിലേക്ക് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ആക്ടർ കൂടിയാണ് അൽതാഫുക്ക. അനീഷാണുണ്ട് തീവണ്ടിയിൽ സഫർ. അപ്പോൾ ഞങ്ങൾ നാല് പേരുടെ ഒരു സിനിമയാണ്. ഞങ്ങൾ നാല് പേരുടെ സൗഹൃദത്തിൻ്റെയും ഒരു ക്ലബിൽ നിന്ന് തുടങ്ങുന്ന സൗഹൃദത്തിൻ്റെയും എന്താ പറയുക, ലൈഫിൻ്റെ ഓരോരുത്തരുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ട്വിസ്റ്റും ഒരു സസ്പെൻസും നിറഞ്ഞ ഒരു കഥയാണ്. ബോറടിപ്പിക്കാത്ത, നല്ല രസമായിട്ട് പോകുന്ന ഒരു സിനിമയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. വണ്ണം കുറച്ചു, പടം നല്ലതും ഉറപ്പായിട്ടും ബ്രോ. സിനിമയ്ക്ക് വേണ്ടിയാണ് ഒരു വണ്ണം കുറച്ചത്. ഞാനൊരു 11 കിലോയോളം കുറച്ചു. ഋഷിച്ചേൻ്റെ പടമായിരുന്നു വള്ളിന്തിറ്റി പുള്ളിന്തിറ്റി എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ഋഷിച്ചേൻ്റെ സെക്കൻഡ് പ്രോജക്റ്റായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് വണ്ണം കുറച്ചത്. അപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു 11 കെജിയോളം കുറച്ചു. അപ്പോൾ അതൊരു കറക്റ്റ് മൊമെൻറ്റിൽ നിൽക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് ഈ ഒരു ലോക്ക്ഡൗൺ മാറുന്ന ടൈമിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ലോക്ക്ഡൗൺ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു കരിയർ ബ്രേക്കൊക്കെ ആയിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റാണ്. അത്ര രസമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്നൊരു സിനിമയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും. അഭിൻചേണ്ണാണ് അത് സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറ്. അബിൻ ജോസഫ് അഭിൻചേണ്ണാണ് അതിൻ്റെ റൈറ്റർ. അഭിൻചേണ്ണാണ് കല്യാശ്ശേരി തീസിസ് എന്ന കഥാസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയത്. അപ്പോൾ അഭിജേണാണ് അതിൻ്റെ റൈറ്റർ. അഭിജേണ വളരെ രസമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലേക്ക് ആയി. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എൻ്റെ ലൈഫിനോട് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സബ്ജക്റ്റാണെങ്കിൽ ഞാൻ വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടി, കട്ട വെയിറ്റിംഗ് ആണ്. അജ്മലേ ചേട്ടാ ഒരു ഹായ്, ചേട്ടാ ഹായ് തന്നു ചേട്ടാ. ജസ്റ്റിൻ ജോസ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ബ്രോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആ തകഴിച്ചേട്ടൻ, തകഴിച്ചേട്ടാ എന്നോട് വിശേഷം. തകഴിച്ചേട്ടൻ നമ്മുടെ സ്വന്തം അപ്പിലെ ചേട്ടനാണ്. ഓർമ്മയിലൊരു ശിശിരത്തിലൊക്കെ എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കട്ടയ്ക്ക് നിന്ന തകഴിച്ചേട്ടനാണ്. തകഴിച്ചേട്ടാ സുഖമായിട്ടിരിക്കണോ? ഞങ്ങൾ രാജേഷ് ചേട്ടൻ എന്നാണ് പേര്, പക്ഷെ ഞങ്ങൾ അടുപ്പമുള്ള ഒരു തകഴിച്ചേട്ടാ തകഴിച്ചേട്ടൻ എന്ന് വിളിക്കും. താര ഗോപി ഒരു ഹായ് തരൂ. ഹായ് താര, സുഖമായിട്ടിരിക്കുന്നു. അജ്മൽ ഹായ്.
നവീൻ മച്ചാനെ സുഖമല്ലേ? മച്ചാനെ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖമല്ലേ? പാലക്കാട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ന്യൂസൊക്കെ കാണാറുണ്ട്. കുഴപ്പമൊന്നുമില്ലോ, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാജേഷ് തകച്ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, വീട്ടിൽ തന്നെ ഉണ്ട്, ഇപ്പോൾ വീട്ടിലാണ്, വീട്ടിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. രഞ്ജിത്ത് ഹായ്, ഹലോ ഹായ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ, പിന്നെ ക്വീൻ ക്വീൻ ടീമിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലി നിങ്ങളെ അറിയിക്കും. അത് ജസ്റ്റ് ഡിജു ചേട്ടൻ അനൗൺസ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒഫീഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വീണ്ടും ഉണ്ടാവും. ക്വീനിൽ ഒരു ഇടത് രാഷ്ട്രീയ ചായ പോലെ തോന്നി. ക്യാമ്പസ് മൂവി ആയതിനാലാവാം. റിയൽ ലൈഫിൽ പൊളിറ്റിക്സ് ഉണ്ടോ? റിയൽ ലൈഫിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല ബ്രോ. കാരണം എൻ്റെ ഫാദർ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനത്തോട്, നല്ലത് ആര് ചെയ്യുന്നു അവരുടെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനത്തോട് അടുപ്പമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്കെല്ലാ പാർട്ടികളും ഒരുപോലെ തന്നെയാണ്. ആര് നല്ലത് ചെയ്താലും നമ്മളവരുടെ കൂടെ ഉണ്ടാവും. കീർത്തി നായർ ഒരു പാട്ട് പാടാമോ? അറിയാവുന്ന ജോലി ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നുന്നു അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് കുറവുകളൊക്കെ ഉണ്ടാവാം, പക്ഷേ അത് അത്യാവശ്യം ഞാനൊരു കോൺഫിഡൻസോടുകൂടി ചെയ്യുന്നതാണ്. പക്ഷേ ഈ പാട്ടെന്ന് പറയുന്ന സാധനം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാനിപ്പോൾ അത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോളായിട്ട് വരും, അതുകൊണ്ട് വേണ്ട. അത് കർണൻ നെപ്പോളിയൻ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ത്യാഗു ചേട്ടൻ്റെ കൂടെ സെറ്റ് വർക്ക്. ആ പ്രവീൺ, പ്രവീൺ ആണോ? ആ എനിക്ക് ഫേസ്ബുക്കിൽ അത്ര പ്രവീൺ ആണോ ബ്രോ? എന്തായാലും സുഖമായിട്ടിരിക്കുന്നോ? എവിടെ ഉണ്ട്? ആ ജസ്റ്റിൻ ജോസഫ് ക്യൂനിലെ ടീമിനെ വിളിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും, എല്ലാ ദിവസവും അല്ല, സോറി, എല്ലാ ടൈമിലും വിളിക്കാറുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ട്. എല്ലാവരും വിളിക്കാറുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും എറണാകുളത്തും അവരുടെ അവരുടെ വീട്ടിലൊക്കെ ആയിട്ട് തന്നെ എല്ലായിടത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഉണ്ട്. അശ്വിൻ എറണാകുളത്തുണ്ട്, ധ്രുവൻ എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ സാനിയ എറണാകുളത്തുണ്ട്, വർക്കിച്ചൻ എറണാകുളത്തുണ്ട്, മാട തൃശ്ശൂരാണ്, മാട, അതുപോലെ തന്നെ ജുനൈസിക്ക എറണാകുളത്തുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ മോസ്റ്റ്ലി എറണാകുളത്ത് തന്നെ എല്ലാവരും ഉണ്ട്. ഷെറോൺ ആൻ്റണി, ചേട്ടൻ ഇപ്പോൾ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നത്? ഞാനിപ്പോൾ നിലവിൽ അഭിനയിക്കുന്നില്ല. ഒരു സിനിമയുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് 2 സിനിമയൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണ കാരണം പറ്റിയില്ല അത് ചെയ്യാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ള സിനിമയാണ്. അതിപ്പോൾ റീസെൻ്റ്ലി നമുക്ക് തിയേറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ റിലീസാവും. ചെയ്യാൻ പോകുന്നത് ഋഷിചേട്ടൻ്റെ മൂവിയാണ്. ഋഷിചേട്ടൻ്റെ മൂവിയാണ് അടുത്തതായിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഋഷിചേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ അത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ലോക്ക്ഡൗണിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. ലോക്ക്ഡൗൺ ഇപ്പോൾ ഒരു കൊറോണ എന്നുള്ളൊരു പ്രോബ്ലം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഷാരോൺ ആൻ്റണി, എനിക്ക് ചേട്ടനെ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഷാരോണും ഭയങ്കര ഇഷ്ടമാണ്. അഖിൽ കഴക്കൂട്ടം, ടീം കുംബാരിസ്. അഖിൽ നമ്മുടെ കുംബാരിസിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. മെസ്സിയോ റൊണാൾഡോ? എൻ്റെ അജ്മലെ നീ ചോദിക്കുന്നത്, എനിക്ക് മെസ്സിനെ ഇഷ്ടമോ റൊണാൾഡോനെ ഇഷ്ടമോ? എന്നാൽ ഫേവറേറ്റ് സോങ് ഏതാണെങ്കിലും പറ ചേട്ടാ. എനിക്ക് ഫേവറേറ്റ് സോങ്, എനിക്ക് എല്ലാ സോങ്ങും ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. അങ്ങനെ അങ്ങനെ പ്രത്യേക ഒരു എന്താ പറയുക, എല്ലാ സോങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേക ഒരു സോങ് ഇപ്പോൾ പറയാനായിട്ട് ജോസഫിലെ, ഇപ്പോൾ രഞ്ജിയേട്ടൻ കമ്പോസ് ചെയ്ത ജോസഫിലെ എല്ലാ സോങ്ങും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്വീനിലെ നമ്മുടെ ജേക്ക് സേട്ടൻ കമ്പോസ് ചെയ്ത്, പിന്നെ അയ്യപ്പനും കോശിയാണ് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ജേക്ക് സേട്ടൻ കമ്പോസ് ചെയ്തതിൽ ഏറ്റവും ഭയങ്കര ഫേവറേറ്റായിട്ട് മുമ്പിൽ വെക്കുന്നത് അയ്യപ്പനും കോശിയിലെ സോങ്സാണ്.
അഭിനന്ദ്, ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം? ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സിനിമയുടെ ഭാഗമായിട്ട് എനിക്ക് എന്താ പറയുക, എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആ ഒരു റിഷിച്ചേൻ്റെ സിനിമയായതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കഥാപാത്രമാണ്. അപ്പം അതാ കഥാപാത്രത്തിന് വേണ്ടി ആ ഒരു കഥാപാത്രമായിട്ട് ഞാൻ പതുക്കെ ഭയങ്കരമായിട്ടും എന്നോട് അടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഭയങ്കര, അപ്പോൾ ഞാനത് ലോക്ക്ഡൗൺ നീട്ടുമ്പോൾ, അപ്പോൾ ലോക്ക്ഡൗൺ നീട്ടിട്ടാണ് റിഷിയാണ് എന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളിക്കുമായിരുന്നു, എല്ലാ അപ്ഡേഷനും പറയുമായിരുന്നു, ടെൻഷൻ ഒന്നും ആവണ്ടാ, നമ്മൾ തുടങ്ങും, ഇതിപ്പോൾ മാറും, നല്ല പോസിറ്റീവായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം റിഷിയേട്ടൻ വിളിച്ചിട്ട്, മോനെ നമുക്ക് ഇത് അവസ്ഥ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ അന്നേരം എൻ്റെ തലമുടിയൊക്കെ ഭയങ്കര, എന്നെ റീസെൻ്റ് കണ്ടിട്ടുണ്ടാവർക്കറിയാം, ഭയങ്കര താടിയും തലമുടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പതുക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, തലമുടിയും താടിയൊക്കെ പതുക്കെ വടിച്ചോ അല്ലെങ്കിൽ വെട്ടിക്കോ, നീ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഒരുപാട് ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ എന്ന് പറയാ, ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക് ഉള്ളിൽ, എന്താ പറയുക, അതിനെ ഉൾക്കൊള്ളാൻ ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ എനിക്ക് ഭയങ്കര, എന്താ പറയുക, താടി എനിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കണ്ണ് കറഞ്ഞുപോയി, കാരണം അത്ര ഇതിനോടുകൂടി ഞാൻ ആ കഥാപാത്രത്തെ ഇതായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ലോക്ക്ഡൗണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മിസ്സിങ് എലമെൻ്റായിട്ട് തോന്നിയത് എനിക്ക് ആ ഒരു കഥാപാത്രത്തെയാണ് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നിയത്. ഇപ്പോൾ വേറെ പിന്നെ നിങ്ങളുടെ എല്ലാവരും, എനിക്കതാണ് എല്ലാവരോടും പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ വീണ്ടും കൊറോണ നേരത്തേക്കാളും കൂടുതൽ നമുക്ക് ഇതത്ര വലിയ പ്രോബ്ലം ആക്കേണ്ട കാര്യം, നമ്മൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമല്ല, എങ്കിൽ കൂടി തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കാരണം മറ്റൊരാൾക്ക് കൊടുക്കരുത്. ചിലപ്പോൾ നമ്മൾ എന്നിൽ ചിലപ്പോൾ വൈറസ് ഉണ്ടാവും, എനിക്കറിയില്ല, എനിക്ക് എന്നിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നമ്മൾ മാക്സിമം അത് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാൻ, ആ ചെയിൻ മാത്രം ബ്രേക്ക് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക, നമ്മളിൽ നിന്ന് ഒരാൾക്ക് പകരാതിരിക്കാൻ ശ്രമിക്കുക. അതുമാത്രം നമ്മളെപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക, എപ്പോഴും പുറത്ത് പോയിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ ക്ലീൻ ചെയ്ത് വെക്കുക, കൈയും വായും മുഖമൊക്കെ മാക്സിമം ക്ലീൻ ചെയ്യുക, മാക്സിമം കഴുകി നമ്മളെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുമാത്രമേ നമുക്ക് വൈറസിനോട് നമുക്ക് തടഞ്ഞു നിർത്താൻ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വഴിയുള്ളൂ. അപ്പോൾ നമ്മളത് മാക്സിമം, എന്താ പറയുക, നമ്മുടെ ലൈഫിൽ അത് ഒരു ദിനചര്യയാക്കുക. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ മാസ്ക് വെക്കാൻ പഠിച്ചു, നമ്മൾ നമ്മുടെ ശരീരത്തെ, എന്താ പറയുക, നമ്മളൊരു ആഹാരം കഴിക്കണതിന് മുമ്പ് നന്നായി കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഏതൊരാൾ പോലും ആഹാരം കഴിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊറോണനെ പേടിച്ചിട്ടാണെങ്കിൽ കൂടെ തന്നെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് രോഗങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാസ്ക് വെക്കുന്നതിലൂടെ ഈ പൊടി, നമ്മൾ നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഇത്രയധികം പൊടി അടിക്കേണ്ട വന്നാൽ നമ്മൾ മാക്സിമം ആരും മുഖമൊന്നും അങ്ങനെ മൂടിയിട്ടല്ല. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൊടിയുടെ ശല്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഇപ്പോൾ ആ ഏതൊരു ഒരാൾ പോലും ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഒരാളും മാസ്ക് വെക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് കൊറോണ വൈറസിനെയും പോലീസിനെയും ആരെ ഭയന്നിട്ടാണെങ്കിലും ചെയ്യുന്നത് നമുക്ക് നല്ല കാര്യമാണ്, നമുക്ക് നല്ല കാര്യമായിട്ട് നമ്മുടെ ലൈഫിൽ അത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ട് നമ്മുടെ ലൈഫിൽ അതിനെ എത്രമാത്രം പോസിറ്റീവായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് കാര്യം മാത്രം ശ്രദ്ധിക്കുക. അജ്മൽ, ചേട്ടൻ്റെ മാസ്ക് എവിടെ? ഞാൻ ഇത്രയും നേരം പുറത്തിറങ്ങിയപ്പോൾ മാസ്കിലായിരുന്നു അജ്മലെ, കണ്ടായിരുന്നല്ലോ, ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ മാസ്ക് അഴിച്ചു വെച്ചെന്നുള്ളൂ, ഞാൻ വീട്ടിലാണ് ഇപ്പോൾ. അപ്പോൾ മാസ്കിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അശ്വിൻ, ചേട്ടൻ ഒരു പാട്ട് പാടും. അശ്വിൻ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണോ? അവൻ്റെ ഫേസ്ബുക്കിലാണെങ്കിലും അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കയറിയാൽ നോക്കി അറിയാം, അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആളാണ്. ഞാൻ ഒട്ടും പാട്ട് പാടാൻ കഴിവില്ലാത്തൊരാളാണ്, അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല ചേട്ടാ. കാരണം എനിക്ക് തന്നെ അറിയാം ഞാൻ പാടിക്കഴിഞ്ഞാൽ എത്ര നന്നാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്കിത് സ്വയമായിട്ടൊരു തിരിച്ചറിവുള്ളത് നല്ലതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ട. അജദ് രവി, ന്യൂ പ്രോജക്റ്റ് തുടങ്ങിയോ? ന്യൂ പ്രോജക്റ്റ് തുടങ്ങിയില്ല, തുടങ്ങാൻ വേണ്ടി പോകുമായിരുന്നു, അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു, അതിൻ്റെയാണ് കുറച്ച് ഈ ഒരു ക്ഷീണം ക്ഷീണിപ്പിച്ചതും പരിപാടികളൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. ജസ്റ്റിൻ ജോസ് റിപ്ലൈങ് ടു അശ്വിൻ ജോസ്, അവൻ എനിക്കിട്ട് പണിയാനാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പാടില്ല മോനെ, നീ എന്നെ കൊണ്ട് പാടിക്കണ്ട. ഓക്കെ.
അരുൺ നന്ദകുമാർ. ഹലോ മൈ ഡിയർ സൂപ്പർ സ്റ്റാർ അരുൺ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു, വീട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. ചേട്ടൻ നമ്മുടെ ക്വീനിൻ്റെ കൊറിയോഗ്രാഫറാണ്. നമ്മുടെ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്ന സോങ് ഞങ്ങൾക്ക് വേണ്ടി വളരെ അടിപൊളിയായിട്ട് കമ്പോസ് ചെയ്ത ചേട്ടനാണ് അരുൺ ചേട്ടൻ. കൊറിയോഗ്രാഫി ചെയ്ത് ഞങ്ങളെ അടിപൊളിയായിട്ടൊക്കെ ഡാൻസ് കളിപ്പിച്ച് എനിക്കൊന്നും ഡാൻസിൻ്റെ എ ബി സി ഡി അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അരുൺചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു തോന്നുന്നു, അല്ലേ അരുൺചേട്ടാ? അഭിഷേക് പോയി കൂടുതൽ ഡ്രൈവിംഗ് ഇഷ്ടമാണെന്ന് പ്രൂ ഫേവറേറ്റ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കലാണ് എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടം. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഡ്രൈവ് ചെയ്യുക, യാത്രകൾ പോവുക. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡോ പുത്തൂർ ഓർമ്മയിൽ ഒരു ശിശിരം, ശിശിരത്തിൽ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരുടെ അടുത്തും ഇത്ര സമയം ഇരിക്കാൻ പറ്റിയാലും. എനിക്ക് തോന്നുന്നു അധികം ഞാൻ വെറുപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങളെല്ലാവരുടെയും ചോദ്യത്തിന്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അർജുൻ വി അക്ഷയ അണ്ണ നമസ്കാരം. അർജുൻ എന്തുണ്ടടാ, സുഖമായിട്ടിരിക്കുന്നു? അർജുൻ എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്തതാണ് അർജുൻ. അർജുൻ സേഫായിട്ടിരിക്കുന്നു? ചേട്ടൻ്റെ വീട്, എൻ്റെ വീട് പള്ളിക്കര, ഞാൻ പറയായിരുന്നു പള്ളിക്കര, എറണാകുളം ജില്ലയിൽ പള്ളിക്കരയാണ്. യു ആർ വെരി ഡെഡിക്കേറ്റഡ് ആക്ടർ വേണ്ടി. താങ്ക് യു ചേട്ടാ, അർജുൻ ചേട്ടാ താങ്ക്സ്, ലവ് യു ചേട്ടാ, ലോട്ട്സ് ഓഫ് ലവ്, താങ്ക് യു. പ്രദീപ് കുമാർ, തൃശ്ശൂർ കിടികളുടെ ആശംസകൾ. തീർച്ചയായിട്ടും താങ്ക് യു, താങ്ക് യു ബ്രോ. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. ക്യൂൻ മൂവിയിലുള്ള ആ പത്രസമ്മേളനം സീനാണ് എൻ്റെ ഫേവറേറ്റ് അരുൺ ചേട്ടാ. യു ഡിഡ് ദാറ്റ് വെരി വെൽ, താങ്ക് യു അരുൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നാട്ടിലെവിടെയാണ്? ഞാൻ എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്നുള്ള സ്ഥലത്താണ് ബ്രോ. എല്ലാം ഓക്കെ ആണ് വെച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കൂടെ ആണ്. തീർച്ചയായിട്ടും ബ്രോ, എല്ലാ അടിപൊളി, എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും അടിപൊളിയാവും. ഇതൊക്കെ ഒരു ജസ്റ്റ് എന്താ പറയുക, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അത്രമാത്രം കണ്ടാൽ മതി. ജസ്റ്റ് നമ്മുടെ ലൈഫിൽ കുറച്ച് നാൾ നമ്മളെ വെറുതെ ഇരുത്താൻ വേണ്ടി, ഇത്ര നാൾ നമ്മളൊക്കെ അധ്വാനിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാലേ കുറച്ച് നാൾ വിശ്രമിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം വിശ്രമിക്കാൻ തന്നേക്കണം. അതുകൊണ്ട് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ കൂടെ ചിലവഴിക്കാൻ കുറച്ച് ടൈം തന്നേക്കണം. അത് അത്രമാത്രമുള്ളൂ. നമ്മൾ ഇതിനെയും അതിജീവിക്കും. ലവ് യു ബ്രോ, വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ്. അശ്വിൻ, ഐ ലവ് യു ടു ബ്രോ, ഐ ഓൾവേസ് ലവ് യു. അപ്പം എന്തായാലും എൻ്റെ സമയം, എനിക്ക് തോന്നുന്നു എൻ്റെ സമയം, എനിക്ക് അനുവദിച്ച സമയം കഴിയാറായി. അഭിഷേക് ചേട്ടൻ്റെ സംസാരം സൂപ്പറാണ്, താങ്ക് യു ബ്രോ. വൈശാഖ് കമലാഷൻ, അമിതാഭ് ബച്ചൻ അല്ലേ? അല്ല ബ്രോ, കുഞ്ചാക്കോ ബോബനാ. നാളെ ലൈവിലുണ്ടാവും എനിക്ക് ഇല്ല, ഈ ഒരു ലൈവോടുകൂടി എനിക്ക് തോന്നുന്നു നിർത്തിക്കുമെന്ന് തോന്നുന്നു. കുവൈറ്റിലെ പ്രവാസികളുടെ സലാം ഡിയർ. കുവൈറ്റിലെ എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കൂടെ ഉണ്ട്. അപ്പം എന്തായാലും ഹായ് ഹാഷിം അബു, കഴിഞ്ഞെങ്കിൽ വാ ഷോ കളിക്കാം, നാളെ കളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിച്ചാലും, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഉത്തരം തരാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. നിങ്ങളെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സാമൂഹ്യ അകലം മാക്സിമം പാലിക്കുക, എന്താ പറയുക, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. നമ്മൾ കാരണം മറ്റുള്ള ഒരാൾക്ക് വൈറസ് ഉണ്ടാവരുത്, കാരണം ചിലപ്പോൾ നമുക്ക് അത് അഫക്റ്റ് ചെയ്യില്ല. നമുക്ക് കൊറോണ എന്നൊരു വൈറസ് മൂലം നമ്മുടെ ലൈഫിലൊന്നും തന്നെ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നമ്മൾ കാരണം മറ്റൊരാളുടെ ലൈഫിലെ അത് ബാധിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ ഇത്ര നേരം ഇരിക്കാൻ സാധിച്ചാലും സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. ഇനിയുള്ള
മുമ്പിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യുന്നവരോട് ഏഷ്യാനെറ്റിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് എവരിബഡി.